ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ ഭൂമിയിൽ എത്തിക്കുക എന്ന പ്ലാനിങ്ങിലൂടെയാണ് ഇന്ത്യയുടെ അടുത്ത ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 4 വിക്ഷേപിക്കുന്നത്. ഇന്ത്യ ഇതുവരെ പരീക്ഷിക്കാത്ത രീതിയിലുള്ള ലോഞ്ചിങ് ആണ് നടക്കുന്നത്. 2 തവണയായി ഇവ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കും. ഈ പേടകത്തിന്റെ ഭാഗങ്ങൾ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കും. അതിനുശേഷം ചന്ദ്രനിലേക്ക് ഇവ യാത്രയാകും. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു പരീക്ഷണത്തിന് മുതിരുന്നത്. ഇന്ത്യയുടെ കയ്യിൽ നിലവിലുള്ള റോക്കറ്റ് സാങ്കേതിക വിദ്യയ്ക്ക് വഹിക്കാവുന്നതിനേക്കാൾ ഭാരം ചന്ദ്രയാൻ 4 വരുന്നതിനാലാണ് ഇസ്രോ ഈ വഴി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റ ലോഞ്ചിൽ ഇവ കൊണ്ടുപോകാൻ സാധിക്കാത്തതും. നേരിട്ട് വഹിക്കാവുന്നതിൽ അധികമാണ് ചന്ദ്രയാൻ 4 ഭാരം. അതുകൊണ്ടാണ് വിവിധ ഭാഗങ്ങളിലേക്ക് ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ബഹിരാകാശ പേടകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്പേസ് സ്റ്റേഷനിൽ സംയോജിപ്പിച്ച ശേഷം പ്രവർത്തിപ്പിച്ചിട്ടുമുണ്ട്. ISRO മേധാവി S. സോമനാഥാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. ഒന്നിലധികം ലോഞ്ചുകളിലൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് നിർദ്ദേശം. ചന്ദ്രയാൻ 4 രൂപരേഖയിലും തീരുമാനമായിട്ടുണ്ട്. ചന്ദ്രനിൽ നിന്ന് എങ്ങനെ സാമ്പിളുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാമെന്ന കാര്യത്തിലും തീരുമാനമെടുത്തതാണെന്നും സോമനാഥ് പറഞ്ഞു. ഭൂമിയിലും ബഹിരാകാശത്തും ചന്ദ്രനിലും വെച്ച് ഡോക്കിംഗ് നടത്താനുള്ള ശേഷി കൈവരിക്കുക എന്നതാണ് ഇസ്രോയുടെ ലക്ഷ്യം. ഇതിന് സാധ്യതകൾ പ്രദർശിപ്പിക്കാനായി സ്പാഡക്സ് എന്നൊരു ദൗത്യവും ഇസ്രോ ഈ വർഷം നടത്തും. ചന്ദ്രനിൽ ബഹിരാകാശ വാഹനത്തിന്റെ ഡോക്കിംഗ് നടത്തുക എന്നത് ഇത്തരം ദൗത്യങ്ങളുടെ കാര്യത്തിൽ ഒരു പതിവ് കാര്യം മാത്രമാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന സമയത്ത് സ്പേസ് ക്രാഫ്റ്റിന്റെ ഒരു ഭാഗം വേർപെട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിലകൊള്ളും. ചന്ദ്രനിൽ ഇറങ്ങുന്ന ഭാഗം തിരിച്ചുയർന്നു വരുമ്പോൾ ഭ്രമണപഥത്തിലുള്ള ഭാഗവുമായി വീണ്ടും കൂടിച്ചേർന്ന ഒരു യൂണിറ്റാകും. ഇതാണ് ചന്ദ്രനിൽ വെച്ച് നടക്കുന്ന ഡോക്കിംഗ്. എന്നാൽ ഇത് ആദ്യമായി ആയിരിക്കും ചന്ദ്രനിലേക്ക് പോകുന്ന മൊഡ്യൂളുകളുടെ ഡോക്കിംഗ് ബഹിരാകാശത്ത് വെച്ച് നടത്തുന്നത്. തങ്ങൾ അത്തരം അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ലെന്നും എന്നാൽ തനിക്ക് അറിയാവുന്നിടത്തോളം മറ്റൊരു രാജ്യവും ഇത് ചെയ്തിട്ടില്ലെന്നും സോമനാഥ് പറഞ്ഞു. മുൻ ദൗത്യങ്ങളിലൊന്നും ഇസ്രോയ്ക്ക് സ്പാഡക്സ് പ്രയോജനപ്പെടുത്തേണ്ടതായി വന്നിട്ടില്ല. ചന്ദ്രയാൻ 4 വേണ്ടിവരുന്ന ചിലവിന്റെ കാര്യം വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് ഉടനെ ഗവൺമെന്റിന് കൈമാറുമെന്നും സോമനാഥ് പറഞ്ഞു. ഇതടക്കം 4 ഇസ്രോ സമർപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സ്വന്തം ബഹിരാകാശ സ്റ്റേഷൻ 2035 നിർമ്മിക്കുന്നതും 2040 മനുഷ്യരിലെ ചന്ദ്രനിൽ ഇറക്കുന്നത്, വിഷൻ 2047 എന്നിവയായിരിക്കും ഈ മറ്റു നിർദ്ദേശങ്ങളെല്ലാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോ 24.